നമ്മൾ ഒരു ഒരു വീടിൻ്റെ ഓവറോൾ ഭംഗി കൊണ്ടുവരുമ്പം ഓരോരോ പർട്ടിക്കുലർ ഏരിയ സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ അതിനെ എങ്ങനെ ഭംഗിയാക്കി കൊണ്ടുവരാം എന്ന് നോക്കിക്കഴിയുമ്പോഴാണ് ഓവറോൾ എല്ലാ പോർഷനും ഭംഗിയായി കിട്ടുക. അതായത് മൈക്രോ ഫോക്കസിംഗ് എന്ന് പറയും. അപ്പോൾ ഒരു മൈക്രോ ഫോക്കസിങ്ങിൽ നമ്മുടെ ഈ സിറ്റ് ഔട്ട് എങ്ങനെ മാക്സിമം മനോഹരമാക്കി കൊണ്ടുവരാം എന്ന് നമ്മളെങ്ങനെയാണ് അതിൽ ഒന്ന് വർക്ക് ചെയ്തേക്കുന്നതെന്ന് കാണിക്കാം. ഈ സിറ്റ് ഔട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ നോർമലി ഒരു ബോട്ടം ഒരു ഒരു ബ്ലാക്ക് ഫുൾ ബോഡി ടൈലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ നോർമലി ഒരു ഒരു സാധാ ഒരു സിംഗിൾ കോളം വരേണ്ടത്, ഒരു 23x23x23 സെൻറ്റിമീറ്ററിൻ്റെ ഒരു കോളം വരേണ്ടതിനെ നമ്മളത് ടേപ്പർ ചെയ്ത് കൊടുത്തിട്ട് നാച്ചുറൽ സ്റ്റോണിന് ക്ലാഡ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. RR ഫിനിഷിലാണ്, അതായത് റാൻഡം റംബിൾ ഫിനിഷിലാണ് നമ്മൾ ഗ്യാപ്പിട്ട് അത് കൊണ്ടുവന്ന് ആ ഓരായം തേച്ചെടുത്താണ് അത് കൊണ്ടുവന്നിരിക്കുന്നത്. ആ നാച്ചുറൽ ഫിനിഷ് തന്നെ കൊണ്ടുവന്നിട്ട് ക്ലിയർ അടിച്ച് മാറ്റ് ക്ലിയർ അടിച്ച് നിർത്തി. അതുപോലെ ഇതും നാച്ചുറൽ പ്രോഡക്റ്റ് തന്നെയാണ്, നോർമൽ ക്ലേ ബേസ്ഡ് ടൈൽ ക്ലാഡിങ് ചെയ്തിട്ട് അതിന് ഗ്യാപ്പ് എപ്പോക്സി ഫിൽ ചെയ്ത് അത് മാറ്റ് ഒരു ക്ലിയർ അടിച്ച് അതും നിർത്തി. പിന്നെ ഫിക്ചേഴ്സൊക്കെ കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് കളറിലുള്ള സ്വിച്ച് ഫിറ്റിങ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഒരു സിറ്റ് ഔട്ടാണ്. ഈ ഒരു ഏരിയ സീറ്റിംഗ് കം ഷൂ റാക്ക് ഷൂ ചപ്പൽസ് ഒക്കെ നമുക്ക് പ്ലേസ് ചെയ്യാനും ഉരുവിച്ച് പോകാനും പിന്നെ ഷൂവിൻ്റെ പോളിഷ് തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ വെച്ച് തന്നെ ഇത് ചെയ്യാം. പിന്നെ ഇത് മഹാഗണി വുഡിൽ പാനൽ ചെയ്തിട്ട് സ്റ്റെയിൻ ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇത്രയും ഏരിയ എന്ന് പറയുന്നത് നമുക്ക് വിശാലമായിട്ട് 6-7 പേർക്ക് സുഖമായിട്ടിരിക്കാവുന്ന ഒരു ഒരു സീറ്റിംഗ് സ്പേസാണ്. ഈ ആ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ നമ്മൾ ഒരു സ്റ്റെപ്പ് കൊടുത്തിരിക്കുക. അപ്പോൾ അത്യാവശ്യം ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലുമൊക്കെ ഉണ്ട് എങ്കിൽ കുറച്ച് പേർക്ക് ഇവിടെയൊക്കെ ഇരിക്കാം. അപ്പോൾ ഇവിടെ ആ സൈഡിലും സീറ്റിംഗ് വന്നാലും ശരി, പാസേജിനൊരു തടസ്സമില്ല. പിന്നെ ഇവിടെ ചെയർ ഇടണമെങ്കിൽ ചെയർ ഇടാം. അതുപോലെ ഇതിനൊരു ആംബിയൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോട്ട്യാർഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ കോട്ട്യാർഡിൻ്റെ കാര്യം പറയുമ്പം അപ്പോൾ ഇവിടെ പ്ലുമേറിയാണ്, വൈറ്റ് പ്ലുമേറിയാണ് കൊടുത്തിരിക്കുന്നത്, ചെമ്പകം എന്ന് പറയും. പിന്നെ ഈ റെയിൽ പ്രൊഫൈൽ കൊടുത്തിരിക്കുന്നത് കാറ്റസ്ക്ലോ എന്ന് പറയുന്ന പ്ലാന്റാണ്. അത് ഇതുവഴി ക്ലൈംബ് ചെയ്ത് ടോപ്പ് വഴി കവർ ചെയ്ത് വിട്ട് കഴിയുമ്പോൾ അതിൻ്റെ കറക്റ്റ് ഒരു ആംബിയൻസ് നമുക്ക് വന്നു കിട്ടുള്ളൂ. സറൗണ്ടിങ് ഏരിയ മുഴുവൻ പോണ്ടിച്ചേരി പബ്ലിസിറ്റാണ് നടത്തിയിരിക്കുന്നത്. ഈ വീടിൻ്റെ 1, 2, 3 സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ശ്രദ്ധിച്ചാൽ അറിയാം, ഫസ്റ്റ് സ്റ്റെപ്പ് ആ പബ്ലിസിറ്റാണ് നമ്മൾ നിർത്തിയിട്ടുള്ളത്. സിറ്റ് ഔട്ടിൻ്റെ സറൗണ്ടിങ്സ് ശ്രദ്ധിച്ചാൽ അറിയാം, സിറ്റ് ഔട്ടിൻ്റെ 1, 2, 3 സ്റ്റെപ്പാണ് സാധാരണ കൊടുക്കുന്നത്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് പെബിൾസ് ഇട്ടാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അത് ഇങ്ങനെ കണ്ടിന്യൂസ് കോട്ട്യാർഡ് ഏരിയയും ആ ബെഡ്റൂംസിൻ്റെ ഫ്രണ്ട് വരെ ഇങ്ങനെ കണ്ടിന്യൂസ് പോയിട്ടാണ് അത് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ അത് എക്സ്റ്റീരിയർ ലാൻഡ്സ്കേപ്പിംഗ് ഡിസൈൻ ചെയ്തതിൽ അങ്ങനെ പ്ലാൻ ചെയ്ത് ചെയ്തു. ഒരു ഒരു ട്രഡീഷണൽ ടച്ച് കിട്ടും, കാരണം എല്ലാ നാച്ചുറൽ പ്രോഡക്ട്സ്, പെബിൾസ്, നാച്ചുറൽ ക്ലേറ്റൈൽ, നാച്ചുറൽ സ്റ്റോണ്, പിന്നെ വുഡിൻ്റെ പാനലിങ് ഇത്തരം കാര്യങ്ങളെല്ലാം വന്നു കഴിയുമ്പോഴത്തേനും ഒരു ഒരു ട്രഡീഷണൽ ഫീല്. അതുപോലെ കയറി വരുമ്പോൾ നമുക്ക് തേക്കിൻ്റെ ലൂവർ റോട്ടർ ചെയ്ത് ലൂവർ ഫിനിഷിലാണ് തേക്കിൻ്റെ മെയിൻ ഡോറും. അതിൻ്റെ ചൂസ് ചെയ്തിരിക്കുന്ന പ്രൊഫൈൽ അതിന് നല്ലൊരു കോൺട്രാസ്റ്റ് കിട്ടുന്ന ഒരു ബ്ലാക്ക് പ്രൊഫൈലാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഫുൾ ഒറ്റ യൂണിറ്റാണ്, ഈ വിൻഡോയും ഈ ഡോറും എല്ലാം കൂടെ ഫ്രഞ്ച് വിൻഡോ വന്നിട്ടുണ്ട്. പിന്നെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടെ നമ്മൾ റൂഫ് കോൺക്രീറ്റ് ചെയ്യാതെ ഇട്ടിരിക്കുക. അപ്പോൾ ഒരു ഒരു ഡബിൾ ഹൈറ്റ് ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. നോർമലി ഇത് 12 ഫീറ്റ് ഹൈറ്റിലാണ് വീട് ചെയ്തിട്ടുള്ളത്. റൂഫിങ് ചെയ്ത് അതും ഈ നാച്ചുറൽ ക്ലേ ബേസ്ഡ് പ്രോഡക്റ്റ് ആണ് ചെയ്തിരിക്കുന്നത്. എല്ലാം ഒരു ഒരു തീമിൽ കൊണ്ടുവന്ന് അതിന് നാച്ചുറൽ കളർ തന്നെയാണ്, ഒരു പെയിൻ്റ് അടിക്കാതെ സീലിങ്ങോടും റൂഫ് ടൈലും ഇട്ട്. ഇവിടെ ഇരിക്കുമ്പോൾ നല്ല തണുപ്പാണ്, അത്ര നല്ല ഹൈറ്റും നിൽക്കുന്നു, കോൺക്രീറ്റും ഇല്ല, ആ റൂഫിങ് അങ്ങനെ ചെയ്തിരിക്കുന്നതുകൊണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഈ സിറ്റ് ഔട്ടുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആംബിയൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ പ്രോപ്പർട്ടി ഓൾമോസ്റ്റ് ഒരു 30% വരുന്നൊരു ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇത്രയും വൈഡായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയും അതിൻ്റെ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ കൊടുത്ത് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ടൗൺ ഏരിയയിലൊരു കണ്ടംപററി ഒരു ചെറിയ 5 സെൻറ്റിലൊക്കെ പണിയുന്ന പോലെ അല്ല, ഇങ്ങനെയുള്ള ഒരു ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ വീട് ഡിസൈൻ ചെയ്യുന്ന പോലെ തന്നെ അതിൻ്റെ എക്സ്റ്റീരിയർ ലാൻഡ്സ്കേപ്പിങ്ങും അതിലുപരി ഈ ബൗണ്ടറി വാളിൻ്റെ ഡിസൈൻസിലും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ വീടിന് കുറച്ച് ഗ്രിൽ പ്രൊഫൈൽസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് മാച്ച് ചെയ്യുന്ന വിധത്തിൽ എങ്ങനെ ബൗണ്ടറി വാൾ ചെയ്യാമെന്ന് ആലോചിച്ചപ്പം, നോർമലി വോള് ചെയ്ത് പ്ലാസ്റ്റർ ചെയ്ത് ടോപ്പിലും ബോട്ടത്തിലും ഓരോ ബീഡിങ് കൊടുത്തു. അതിനുശേഷം ഇതിൻ്റെ ടോപ്പിൽ നമ്മളിങ്ങനെ ഒരു മെറ്റൽ ഫ്രെയിം ചെയ്തിട്ട് ഒരു ക്രൗണിങ് കൊടുത്ത് നിർത്തി. അപ്പം ആ ഒരു ഹൈറ്റിലേക്ക് ബൗണ്ടറി വാളിൻ്റെ ഫെൻസിങ് കിട്ടുന്നുണ്ട്. രണ്ട് സൈഡും അതേപോലെ തന്നെ വാഹനങ്ങൾ കയറാനായിട്ട് വെൽ മൗത്ത് കറക്റ്റായിട്ട് കൊടുത്താണ് നിർത്തിയിട്ടുള്ളത്. ഇതും ഈ പ്രോപ്പർട്ടിക്കകത്ത് തന്നെ വരുന്നതാണ്, പക്ഷേ നമ്മൾ ആ വെൽ മൗത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്ര ഏരിയ അകത്തേക്ക് കയറ്റിയാണ് ഗേറ്റ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഇവിടെ സ്റ്റോണ് കണ്ടിന്യൂ ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ HPL ഷീറ്റിന് മിക്സ് ഡിസൈനിലാണ് ഗേറ്റ് ചെയ്തിട്ടുള്ളത്.
പിന്നെ ഈ ഗേറ്റിന്റെ ടോപ്പ് പില്ലേഴ്സിന്റെ ടോപ്പുമായിട്ട് വാട്ടർ ലെവൽ ചെയ്താണ് നിർത്തിയിട്ടുള്ളത്, ആ ഡീറ്റെയിൽ നോക്കി അറിയാം. അതുപോലെ മൈക്രോ ഫോക്കസിങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞപ്പം ഇവിടെ ഓരോ ലൈറ്റ്, ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞു, ഈ ലൈറ്റ് കസ്റ്റമൈസ് ചെയ്തിരിക്കുന്നതെന്ന് അറിയണമെങ്കിൽ പില്ലേഴ്സിൻ്റെ ഹെഡ് നമ്മൾ ഏത് സൈസ് ഈ ഡയമെൻഷനിൽ നിർത്തിയിരിക്കുന്നു അതേ ഡയമെൻഷനിൽ തന്നെ കസ്റ്റമൈസ് ചെയ്തെടുത്തിരിക്കുന്ന ലൈറ്റാണ്. അതിൽ നമ്മളൊരു കോമൺ തീം ഒരു ഒലീവ് ഗ്രേ കളറ്, ഒരു ഗ്രീനിഷ് ഷെയ്ഡ് വരുന്നതാണ്. അത് ഗേറ്റിനും അതുപോലെ വീടിൻ്റെ മെറ്റൽ പോർഷനിലെല്ലാം നമ്മൾ ആ ഒലീവ് ഗ്രേ അടിച്ചിട്ടുള്ളത്. അപ്പോൾ അതേ കളറ് തന്നെയാണ് ഈ ലൈറ്റിൻ്റെ മെറ്റൽ പോർഷൻസ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇത് അക്രലിക് ഷീറ്റല്ല, ഇത് ഗ്ലാസ്സാണ്. ഗ്ലാസ് ഇട്ട് അകത്ത് എൽ ഇ ഡി ലൈറ്റും കൊടുത്ത് നിർത്തിയിട്ടുണ്ട്. അതുപോലെ മെയിൻ ഗേറ്റ് കൂടാതെ നമ്മളൊരു വിക്കറ്റ് ഗേറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഗേറ്റിൻ്റെ പില്ലേഴ്സിൻ്റെ ടോപ്പും ശ്രദ്ധിച്ചാൽ അറിയാം, ലൈറ്റ്സ് അതേ സൈസിൽ തന്നെ കസ്റ്റമൈസ് ചെയ്ത് ഫിക്സ് ചെയ്തിരിക്കുന്നു. പിന്നെ മഴ പെയ്യുമ്പോൾ വെള്ളം വീണിട്ട് ഇത് ഷോർട്ട് ആകുന്ന ഇഷ്യൂസ് ഒന്നും വരില്ല. ഇതും ഗ്ലാസ്സാണ്. അതിനും ബിൽഡിങ്ങുമായിട്ട് നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുന്ന മെറ്റൽ എല്ലാത്തിനും പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒരേ കോമൺ തീം കളറാണ് ഒലിവ് ഗ്രേയിനും കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഈ ക്രൗണിങ് കണ്ടിന്യൂസ്ലി അങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. നമ്മൾ ഇനീഷ്യലി ഒരു സൈറ്റ് വിസിറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ എലിവേഷൻ്റെ ആംഗിൾസ് ഏത് കോർണറാണ്, ചിലപ്പോൾ രണ്ട് ആംഗിളിലൊക്കെ എലിവേഷൻ നമുക്ക് കിട്ടാം. ഇപ്പം ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഈ ഒരു സൈറ്റ് വിസിറ്റ് ചെയ്യുമ്പോൾ ഇവിടുന്ന് ഇങ്ങനെ റോഡ് ഇങ്ങനെ ഇറങ്ങി വളഞ്ഞ് പോകുമ്പോൾ ഈ വീടിൻ്റെ ഈ ഒരു സൈഡിലും ഈ ഫ്രണ്ട് ഏരിയയിലും നമുക്ക് എലിവേഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിന് നമുക്ക് അത് വെച്ചിട്ട് വേണം വീടിനൊരു ഒരു മർമ്മം നമ്മൾ ഫിക്സ് ചെയ്യാനായിട്ട്. കറക്റ്റ് ചിലപ്പോൾ എക്സ്റ്റീരിയർ നേരെ ഫ്രണ്ട് എലിവേഷനിൽ നോക്കുമ്പോഴായിരിക്കില്ല അതിൻ്റെ വ്യൂ വരിക. ഈ ഒരു വീട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സൈറ്റ് വിസിറ്റ് ചെയ്ത സമയത്ത് തന്നെ ഇവിടെ നിന്ന് ആ വീട് വന്നു കഴിയുമ്പോൾ ഉള്ള ഒരു ആംഗിൾ നമ്മൾ കണ്ടിരുന്നു. ഇതാണ് അതിൻ്റെ ഒരു മർമ്മം എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ എൽ ഷേപ്പിലാണ് അതിന് എലിവേഷൻ വ്യൂ വരിക. ഫ്രണ്ട് എലിവേഷൻ കൂടാതെ ഇവിടെ നോക്കുമ്പോൾ ഈ റൈറ്റ് സൈഡ് പോർഷനിലും എലിവേഷൻ്റെ എലമെൻറ്റ്സ് ഡിസ്റ്റർബ്ഡ് ആകാതെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ പാർട്ടായിട്ടാണ് ഈ ക്രൗണിങ് ആ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ ബൗണ്ടറി വാളിനെ വന്നിട്ട് അങ്ങ് ഡെഡ് എൻഡ് വരെ കൊടുത്തു പോയിരിക്കുന്നത്. അങ്ങനെയാണ് ഈ ബൗണ്ടറി വാളിൻ്റെ കാര്യത്തിലും ആ എലിവേഷൻ പാർട്ട് നമ്മൾ ശ്രദ്ധിച്ചു പോയിട്ടുണ്ട്. ഈ പ്രൊജക്റ്റിൻ്റെ ഓവറോൾ ലാൻഡ്സ്കേപ്പിംഗ് പ്ലാൻ ചെയ്തപ്പോൾ ഗേറ്റ് കയറി വന്നു കഴിഞ്ഞാൽ വാഹനങ്ങൾ കിടക്കേണ്ട, വന്ന് കയറി പോവുക, പാർക്ക് ചെയ്യുക, നമുക്കൊരു 6-7 വാഹനങ്ങൾ ഈ ഫ്രണ്ട് ഏരിയ തന്നെ പാർക്ക് ചെയ്യുക. അതുപോലെ സൈഡിലേക്കും കയറ്റി ഇട്ട് കഴിഞ്ഞാൽ നല്ല ഒരു പാർക്കിംഗ് സ്പേസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രണ്ട് എക്സ്റ്റീരിയർ സൈഡിൽ എലിവേഷൻ സൈഡിൽ വരുന്നിടത്ത് ലോണിന് വേണ്ടിയിട്ട് നല്ലൊരു പ്രൊവിഷൻ കണ്ടു. ഇങ്ങനെ വന്നാൽ വാഹനങ്ങൾ ഇങ്ങനെ കയറിപ്പോന്നു, ഇവിടെ പാർക്ക് ചെയ്യാം. ഇതിൻ്റെ പോർച്ച് വരുന്നതേ ഉള്ളൂ, പോർച്ചിൻ്റെ ഒരു ഡിസൈനിങ് ആയിട്ടുണ്ട്, ആ ഒരു ഏരിയയിലേക്ക് പോർച്ച് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. പിന്നെ കൊടുത്തിരിക്കുന്ന പ്ലാന്റ്സ് ഗോൾഡൻ ബാംബു, കലാത്തിയാലൂട്ടിയ, അതുപോലെ സാന്തു എന്ന് പറഞ്ഞാൽ ചെത്തി വെറൈറ്റിയിലുള്ള കുറച്ച് പ്ലാന്റ്സ് ആ കോർണർ വെച്ചിട്ടുണ്ട്, ഡിഫറെൻറ്റ് കളേഴ്സിൽ വരുന്നത്. അതുപോലെ ക്യാറ്റ്സ് ക്ലോ കൊടുത്തിട്ടുണ്ട്, ക്യാറ്റ്സ് ക്ലോ ഇതുവഴി കയറി കവർ ചെയ്യാനായിട്ടുള്ള പന്തൽ പോലെ ആയി വരാനായിട്ട് വൈറ്റ് പ്ലൊമേറിയ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സ്റ്റോൺ വർക്കിനെ പറ്റി പറഞ്ഞാൽ ടിപ്പിക്കൽ ഒരു ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്ത് അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത്, ഇൻ്റർമീഡിയറ്റ് ആയിട്ട് റാൻഡമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട് പേൾ ഗ്രാസ് തന്നെ കൊടുത്ത പോയിരിക്കുന്നത്. ഇപ്പം ഇവിടുന്ന് ഈ ഒരു ലെങ്ത്ത് ഓൾമോസ്റ്റ് 8 feet ലെങ്ത്തിൽ പിന്നെ അത് അവിടെ കൊണ്ട് ഡിസ്കണ്ടിന്യൂ ചെയ്തു, അടുത്ത ഒരു പീസ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം ഓവറോൾ നോക്കിക്കഴിയുമ്പോൾ ഇങ്ങനെ അവിടെ ഇവിടെയായിട്ട് പാച്ച് പാച്ചായിട്ട് ഗ്രാസിൻ്റെ വർക്ക് കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണ്. ഇവിടെ ഈ ഒരു ഗ്രീനിഷ് കളറിലുള്ള ലീഫ് ടൈപ്പ് ഏതൊരു പ്ലാന്റ്സ് പ്ലാൻ ചെയ്തുകൊണ്ടാണ് അവിടെ ബാക്ക് സൈഡിൽ ഈ സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുള്ളത്. പിന്നെ എക്സ്റ്റീരിയറിൽ ഒരു കാര്യം എടുത്തു പറയേണ്ട, ഡിസൈനിൽ ഹൈലൈറ്റ് ചെയ്യുന്നത് ഈ ബേ വിൻഡോസ് ആണ്. ഇപ്പം ബേ വിൻഡോ പ്രൊജക്ട് ചെയ്ത് അതിന് സെപ്പറേറ്റ് ഒരു കളറും കൊടുത്ത് നിർത്തിയിരിക്കുന്നു. പിന്നെ അതിൻ്റെ റൂഫിങ്ങും അതിൻ്റെ സൈഡിലൊരു ഗ്രില്ലിങ്ങും കൊടുത്ത് അതിനെ ഫിൽ ചെയ്തെടുത്തിരിക്കുക. എപ്പോഴും നമുക്ക് ആ മെയിൻ ഗേറ്റ് ഓപ്പൺ ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. ഇവിടെ ഒരു സ്റ്റോൺ ഇട്ടിട്ട് ഒരു പാത്ത് വേ കൊടുത്തിട്ടുണ്ട് ഈ ലോണിനകത്ത് ആ വിക്കറ്റ് ഗേറ്റിലേക്ക് അപ്രോച്ച് ചെയ്യാനായിട്ട്. ഇവിടെ വന്നപ്പോൾ ഇച്ചിരി ഹൈറ്റ് കൂടി നിന്നൊരു ഏരിയ ഒന്ന് കവറപ്പ് ചെയ്യാനായിട്ടാണ് വേറൊരു പ്ലാന്റിങ്ങിൻ്റെ പോക്കറ്റ് കൊടുത്തിട്ടുള്ളത്. നന്ദിയറവട്ടം എന്ന് പറയുന്ന ഒരു പ്ലാന്റ് നമുക്കറിയാവുന്ന ഒരു ഫെമിലിയർ ആയിട്ടുള്ള പ്ലാന്റ് അത് കൊടുത്ത് നിർത്തിയിരിക്കുന്നു. അവിടെ ഇതിന് സെപ്പറേറ്റ് ഒരു പ്ലാന്റിംഗ് ബക്കറ്റ് കൊടുത്തു. ഇത് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ടെർമിലയാണ് പ്ലാന്റ്. പിന്നെ ഈ സൈഡ് കലാത്തേലൂട്ടിയാണ് അവിടെ കണ്ടിന്യൂസ് കൊടുക്കാതെ അവിടെ എവിടെയായിട്ട് പാച്ചായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഗോൾഡൻ ബാംബു, പിന്നെ അത് സൈഡിൽ കൂടെ കൊടുത്തിരിക്കുന്ന ആ ഇതുവഴി സൈഡിൽ കൂടെ ഒരു റോഡ് പോകുന്നുണ്ട്. അപ്പോൾ ആ റോഡിനൊന്ന് കവർ ചെയ്യാനായിട്ട് പെൻസിൽ ബാംബു കൊടുത്തു നിർത്തിയിരിക്കുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ ടൈ ചെയ്ത് കെട്ടി നിർത്തിയിരിക്കുക, ഒന്ന് പിടിച്ചു വന്നതിന് ശേഷം അതൊന്ന് അഴിച്ചു വിടാനായിട്ടാണ്. ഈ പെൻസിൽ ബാംബു ഒരു കർട്ടൺ പ്ലാന്റ് ആയിട്ടാണ് നിർത്തിയിരിക്കുന്നത്.